റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ പണിയ വിഭാഗം കവി സിന്ധു മാങ്ങണിയൻ അവതരിപ്പിക്കുന്ന കവിതയും ജീവിതവും. പഴമയിലേക്കൊന്നു തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്, പൊരുള് തേടി കണ്ടെത്തേണ്ടതുണ്ട്. മലയടിവാരത്തെ ഏച്ചിറു മരക്കൊമ്പിൽ വണ്ണാത്തി കിളി ചിലച്ച് കാടുണർത്തി. കാടേറും പേരന് അറിവും തുണയുമാവണമെന്ന് അന്നമുട്ടും മണ്ണുതൊട്ട് മലത്തെയ്യങ്ങളെ കാവിലമ്മയൊത്തപ്പന്മാരെ തൊഴുത് മലകേറി. കാട്ടുവഴികളിൽ മുമ്പേ നടന്ന കരിന്തണ്ണത്തിൻ്റെ കാൽപ്പാട് തേടി കണ്ടില്ല. പാതിയിൽ അറുത്തിട്ട പ്രാണിനെ ചങ്ങലക്കയ്യാൽ കുരുത്തുകണ്ടു. കാരമുള്ളുകൊണ്ട് കാലിൽ പടർന്ന ചോരയ്ക്ക് മറുമരുന്നായി മുറികൂട്ടി. കുറുന്തോട്ടി ചുവട്ടിൽ ചെന്നൊളിച്ച പകുതിയുടെ മുടിനാര് ചുരുണ്ടുകുറുകെ പനഞ്ചുവട്ടിൽ പാഞ്ഞൊളിച്ച മേലാളത്തേക്ക് മുടിനാരു പനങ്കുലപ്പോൽ നീണ്ടു. മലമുകളിലെ പാതാളക്കുഴിയിൽ കറുത്ത ആത്മാവിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. കാവത്തു കുത്തി കിളച്ചതിന്മുള ചെത്തിക്കുഴിച്ചിട്ട ഒത്തി ചങ്കിലൊളിപ്പിച്ച കഥക്കെട്ടഴിച്ചു. മൂന്നടി മണ്ണു ചോദിച്ച് ചതിമെനഞ്ഞ് സ്വന്തം കുലത്തിൻ്റെ തലവനെ മണ്ണു പുതിപ്പിച്ച മേലാളൻ്റെ കഥ, ഉടയോരെല്ലാം അടിയോരായ കഥ. ഇന്നത്തെ കാടിന് നിറമില്ല, മണമില്ല. മുളങ്കൂട്ടത്തിനിടയിലിരുന്ന കാവിരിക്കിളി പറഞ്ഞു, നാരയും നൂറയും കണ്ണിന് കാണുന്നതില്ല. പാതിരിക്കയ്പയും നുവപ്പൻ കയ്പും നാവ് മറന്നു. ചവിട്ടേറ്റുമെതിയാതെ കവച്ചു നടക്കാറുള്ള കരുവിളുവള്ളിയും കാണാതായി. മാരിപ്പുൽച്ചോട്ടിൽ മറഞ്ഞ പകുതിക്ക് വെള്ളിലച്ചാറിൽ ചിരിച്ചു വന്നില്ല. വെളിച്ചം പതിയാതെ പോയ പൊരുളുകൾ, ബലി കഴിക്കപ്പെട്ട ആത്മാക്കളുടെ തേങ്ങലുകൾ, പോരാട്ടങ്ങൾ, നന്മകൾ ഇനിയും എത്രയോ മറഞ്ഞു കിടപ്പുണ്ട്. തേടേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. കാടിറങ്ങും നേരം മലമുകളിലെ പാതാളക്കുഴിയിലുയർന്ന കറുത്ത ആത്മാവിൻ്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങി. കുരുതിക്ക് കൂട്ടുനീ ആവാതിരിക്കുക, നീ നിന്റെ മണ്ണിനെ, നീ നിന്റെ പെണ്ണിനെ, നീ നിന്റെ മക്കളെ കാത്തുകൊള്ളുക. റേഡിയോ മലയാളത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. പയമേ പണിയിലയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സിന്ധു മാങ്ങണിയൻ. വയനാട് ജില്ലയിലെ ചുള്ളിയോട് കോളിമൂല എന്ന ഗ്രാമത്തിലാണ് താമസം. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളിലൊന്നായ പണിയ സമുദായമാണ് എൻ്റേത്. അമ്മ ഓണത്തി, അച്ഛൻ കുളിയൻ, ഷൈല, കുട്ടൻ ഇവർ സഹോദരങ്ങളാണ്. ഞങ്ങൾ മൂന്ന് പേരും വിവാഹിതരാണ്. ഭർത്താവ് വിനകിടച്ചലൻ ആദിവാസി തനത് നാടൻപാട്ട് കലാകാരനാണ്. മകൻ 5 വയസ്സുള്ള പ്രപഞ്ചനാഥ്. ഇതാണ് എൻ്റെ കുടുംബം. 1999 മുതൽ 2008 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം പഴൂർ ഗ്രാമത്തിൽ തേജസ് എന്ന കന്യാസ്ത്രീകൾ നടത്തുന്ന ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടായിരുന്നു. LP UP പഠനം പഴൂർ സെൻ്റ് ആൻഡ്രൂസ് AP സ്കൂളിലും ഹൈസ്കൂൾ പഠനം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചീരാലിലുമായി ചെയ്തു. +2 ചെയ്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായില്ല. 2018 ആനപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാക്ഷരതാ മിഷൻ്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന് ചേർന്നു. 2019 തുല്യതാ പഠിതാക്കളുടെ ജില്ലാ കലോത്സവത്തിൽ കലാതിലകമായി. ആ വർഷം +2 പാസ്സായി. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ ചെറു കവിതകൾ എഴുതിയിരുന്നെങ്കിലും എഴുത്ത് ഗൗരവമായി എടുത്തത് 2020 മുതലാണ്. ഞങ്ങൾ ഗോത്രജനങ്ങൾക്കിടയിൽ ഓരോ കുടുംബത്തിനും ഓരോ പേരുകളുണ്ട്. ഞങ്ങളിതിനെ താനപ്പേരെന്ന് പറയുന്നു. താനമെന്നാൽ സ്ഥാനം, നിലനിൽക്കുന്ന ഇടം, കുടുംബം എന്നെല്ലാമാണ് അർത്ഥം. സിന്ധു KK എന്ന ഞാൻ അച്ഛൻ്റെ താനപ്പേരായ മാങ്ങണിയൻ എന്നത് തൂലിക നാമമായി സ്വീകരിച്ച് സിന്ധു മാങ്ങണിയൻ എന്ന പേരിൽ ഗോത്രഭാഷയിലും മലയാളത്തിലും കവിതകൾ എഴുതി വരുന്നു. 2020 മലയാളം മാത്രമല്ല കേരളം എന്ന തലക്കെട്ടിൽ 12 ഗോത്രഭാഷാ കവികളെയും അവരുടെ കവിതകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പുറത്തിറങ്ങിയ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ കുരുതി, നുച്ച് എന്നീ ഗോത്രഭാഷാ കവിതകൾ പ്രസിദ്ധീകരിച്ചു. ആത്മ ഓൺലൈനിൻ്റെ ആർട്ടേരിയയിൽ വെളിച്ചം പതിക്കാത്ത പൊരുളുകൾ എന്ന കവിത ഉൾപ്പെടുത്തിയിരുന്നു. കുറുകുറെ ബ്രോസ് എന്ന വയനാട്ടിലെ റാവുള പണിയ ഗോത്രഭാഷയിലുള്ള മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചു. അടിയ ഗോത്രത്തിലെ യുവകവി ശ്രീ സുകുമാരൻ ചാലികതയുടെ വരികൾക്ക് വിനകിടച്ചലിൽ ഈണം ചിട്ടപ്പെടുത്തിയ ആൽബമായിരുന്നു അത്. പിന്നെ പെയിൻറ്റിങ്, ബോട്ടിൽ ആർട്ട്, ഹാൻഡ് എംബ്രോയിഡറി ഇവെല്ലാം ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് എൻ്റെ വ്യക്തിപരമായ വിശേഷങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.
പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നു ഗോത്രവാത്സല്യ നിധി പദ്ധതി. 2017 ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് പെൺകുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. ഗോത്രവാത്സല്യ നിധിയിലൂടെ പട്ടികവർഗ വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് 10th ക്ലാസ് എത്തുന്നതുവരെ ഇൻഷുറൻസ് പ്രീമിയം 4 ഗഡുക്കളായി സർക്കാർ നൽകുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇൻഷുറൻസ് കവറേജ് തുക പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ഇൻഷുറൻസ് പ്രീമിയമായി 4 ലക്ഷം രൂപ വരെയും അപകടം സംഭവിച്ചാൽ 1 ലക്ഷം രൂപ വരെയും ലഭിക്കും. കൂടാതെ ഈ പദ്ധതി പ്രകാരം പെൺകുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോഴും പ്രധാന സ്കൂൾ ക്ലാസുകൾ എത്തുമ്പോഴും രക്ഷിതാക്കൾക്ക് ധനസഹായം ലഭിക്കുന്നു. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും 5 ലക്ഷം രൂപയിൽ കുറവ് വാർഷിക വരുമാനമുള്ളവരും ആണെങ്കിൽ അവരുടെ മകൾക്ക് ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ഗോത്രവാത്സല്യ നിധി, കരുതലിന്റെ നിധി. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ പണിയ വിഭാഗം കവി സിന്ധു മാങ്ങണിയൻ അവതരിപ്പിക്കുന്ന കവിതയും ജീവിതവും. തുടക്കത്തിൽ കോളിമുല എന്ന ഗ്രാമത്തിൽ ജനിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കോളിമുല പണിയ ഊര് എന്ന് പറയാത്തതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. വയനാട്ടിലെ ഓരോ ഊരും കുടുംബങ്ങളും അതാത് ദേശത്തെ ജന്മിയുടെ അല്ലെങ്കിൽ അധികാരിയുടെ തറവാടിനോട് ചേർന്ന് അവരുടെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടുപേരിൽ തന്നെയായിരിക്കും കാണപ്പെടുക, അറിയപ്പെടുക. കോളിമുല എന്നത് ഇവിടുത്തെ ജന്മിയായിരുന്ന കുഞ്ഞിരാമൻ ചെട്ടി എന്ന ആളുടെ വീട്ടുപേരാണ്. ഈ പ്രദേശം കോളിമുല എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. നാനാജാതി മതസ്ഥരുണ്ട്, ഒപ്പം കുറുമ വിഭാഗം അവരൊന്നിച്ചു താമസിക്കുന്നു. ഞങ്ങൾ പണിയർ ഒന്നിച്ചു താമസിക്കുന്നു. ഈ ഇടങ്ങളെ കോളനികൾ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഞാനിങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗോത്രജനവിഭാഗങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന ഇടമാണ് ഊരുകൾ. ജന്മിക്കുടിയാൻ എന്ന അടിമ വ്യവസ്ഥിതിയിൽ മാറ്റം വന്നെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾ ഗോത്രജനത അടിമത്തം അനുഭവിക്കുന്നുണ്ട്, ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. നിസ്സഹായതയുടെ മുഖവുമായി പ്രതികരിക്കാനോ ചോദ്യം ചെയ്യാനോ ധൈര്യമില്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഒറ്റയാൾ പോരാട്ടം ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തില്ലായിരിക്കാം. പൊതു ഇടങ്ങളിൽ അടിമത്തത്തിനെതിരെ ശബ്ദമുയർത്തിയും സംഘടിച്ചും അവകാശങ്ങൾ നേടിയെടുക്കാൻ പൊരുതിയും മുന്നോട്ട് നീങ്ങുന്ന ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ തീവ്രവാദിയായും നക്സലേറ്റുകളായും മുദ്രകുത്തി ജയിലറകളിലെ ഇരുട്ടിൽ അടയ്ക്കപ്പെട്ടേക്കാം. തീർച്ചയാണത്, ഭയം ഉള്ളിലുള്ളതുകൊണ്ടാണത്. ഞങ്ങൾ കറുത്തവർ, ആദിവാസികൾ, ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ, ഒറ്റക്കെട്ടായി അടിമത്തത്തെ ചോദ്യം ചെയ്താൽ, അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെ ചോദ്യം ചെയ്താൽ, കയ്യേറ്റം ചെയ്യപ്പെട്ട ഞങ്ങളുടെ മണ്ണ് തിരിച്ചു പിടിക്കാൻ ഒന്നിച്ചിറങ്ങിയാൽ, വിദ്യാഭ്യാസ മേഖലകളിൽ പിന്തഴയപ്പെടുന്നതിന് ചോദ്യം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നേറിയാൽ, മുട്ടുമടക്കേണ്ടി വരുമെന്ന് പൊതുസമൂഹത്തിനും അധികാരി വർഗത്തിനും അറിയാം. ആ ഭയമാണ്, ആ ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് പൊതുസമൂഹം ഞങ്ങളുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയെ തഴയുന്നത്, ഞങ്ങളുടെ ജീവിത സാംസ്കാരികപരമായ മേഖലയിൽ കൈകടത്തുന്നതും ഞങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നതും ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഞങ്ങളെ പറിച്ചു മാറ്റുന്നത്. പൊളിച്ച പതിക്കാത്ത നേരു എന്ന ഗോത്രഭാഷാ കവിതയും നക്ഷത്രങ്ങളില്ലാത്ത ആകാശം എന്ന കവിതയും ഇത്തരം സാമൂഹിക രാഷ്ട്രീയപരമായ ഞങ്ങൾക്ക് നേരെയുള്ള അനീതിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കവിതകളാണ്. ഇന്ന് ഞാനിവിടെ എൻ്റെ 2 കവിതകൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗോത്രഭാഷയിൽ എഴുതിയ പൊളിച്ച പതിക്കാത്ത നേരു എന്ന കവിതയും നക്ഷത്രങ്ങളില്ലാത്ത ആകാശം എന്ന കവിതയും. ഇതിൽ പൊളിച്ചം പതിക്കാത്ത നേരു എന്ന കവിതയുടെ മലയാള പരിഭാഷയും അവതരിപ്പിക്കുന്നതാണ്. കവിതയിലേക്ക് പോകാം. പൊളിച്ച പതിക്കാത്ത നേരു. പയമേലിക്ക് ഒരുക്ക തിരിഞ്ഞു പോകാണു, തെളിവ് തേടി കാണാണു, മലയടിവാരത്തു ഏച്ചൊരു കൊമ്പുമ്പേ ആലവണ്ണി ചിലച്ചനെ കാടുകേട്ടാം. കാട്ടിലേറിൻ്റെ പേരെങ്കു അറിവും തുണയുമാകാണു. അന്നം തന്ത മണ്ണു തൊട്ടു മലന്തെയ്യത്തുനെ കാവിലമ്മ ഉത്തപ്പിമാരെ കാലുപിടിച്ചു മല കയറത്തി. കാട്ടുപെരിവയുമ്പേ മിനിൽ നടന്ന കരിന്തണ്ട ഉത്തന കാൽ പതിച്ചനെ തേടി കാണുവ കാണി. പൗതിക്ക് മുറിച്ചിട്ട പിരാണം ചങ്ങല കണ്ണിമ്പേ കുരുത്തൊട്ടനെ കണ്ടി. കാരമുള്ളുകൊണ്ടു കാലുമ്പേ ഒരുന്ത ചോരയ്ക്കു മറുമരുന്താത്തെ മുറികൂട്ടി. കുറുന്തോട്ടിക്കുടത്തിലി പാഞ്ചൊളിച്ച പകുതിന തിലനാര് ചുരുണ്ടു കുറുകുത്ത. പനങ്കുടത്തിലി പാഞ്ചൊളിച്ച മേലാളത്തിന തിലനാരു പനങ്കില പോലെ നൂരുന്ത. മലന ഉയരത്തു പാതാളക്കുയിലി കറുത്ത നീലിനൊച്ചെ മുയച്ചു കേട്ട. കാവത്തു കുത്തി കിളച്ചന മൂക്കു ചെത്തിക്കുയിച്ചിട്ട ഉത്തമേ
ചങ്കിലൊളിപ്പിച്ച കഥ പറഞ്ഞു. മൂന്നടി മണ്ണുക്കു ചോദ്യം പറഞ്ഞു, കെണിവെച്ചു നമ്മ കുലത്തിനൊത്തനെ, മണ്ണുക്കു മറവെച്ച മേലാളനകഥെ, ഉടമക ഒക്ക അടിമക ആത്ത കഥെ, ഇന്നത്തെ കാടുക്കു അയവു കാണി മണവും കാണി. കായൽ കുണ്ടലി കാവിരി പക്കി പറഞ്ഞളു, നാരയും നൂറയും കണ്ണുക്കേ കാണാ, പാതിരി കയ്പയും നുവപ്പന കയ്പും നാവ് മറന്ത, ചവിട്ടി മെതിക്കാതെ നടന്ന കരുവിളു വള്ളിയും കാണതാത്ത, മാഞ്ഞിക്കുടത്തിലി മാഞ്ച പകതിക്കു വെള്ളിലെ ചാറിലി ചിരി ചുവപ്പകാണി, വെളിച്ചം പതിക്കാതെ പോയ നേരു മെലി കയച്ച നീലുകള കിരച്ചിലും പോരാട്ടവും, നലമയും ഇനിയും മാഞ്ചും മറഞ്ചുള തേടാണു അറിയാണു, കാടിറങ്കുത്ത നേരത്തു മലന ഉകരത്തു പാതാളക്കുയിലിത്ത കരിനീലിനൊച്ച മുയച്ചു കേട്ട, കുരുതിക്കു നീയു തുണ നിക്കണ്ട, നീ നിന്ന മണ്ണിനെ നീ നിന്ന പൊണ്ണിനെ നീ നിന്ന മക്കളെ കാത്തകണു. ഇതിൻ്റെ മലയാളം പരിഭാഷ, വെളിച്ചം പതിക്കാത്ത പൊരുളുകൾ. പഴമയിലേക്കൊന്നു തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്, പൊരുള് തേടി കണ്ടെത്തേണ്ടതുണ്ട്. മലയടിവാരത്തെ ഏച്ചിരു മരക്കൊമ്പിൽ വണ്ണാത്തി കിളി ചിലച്ച് കാടുണർത്തി, കാടേറും പേരന് അറിവും തുണയുമാവണമെന്ന്, അന്നമുട്ടും മണ്ണു തൊട്ട് മലത്തെയ്യങ്ങളെ കാവിലമ്മയൊത്തപ്പന്മാരെ തൊഴുത് മലകേറി, കാട്ടുവഴികളിൽ മുമ്പേ നടന്ന കരിന്തണ്ണത്തിൻ്റെ കാൽപ്പാട് തേടി കണ്ടില്ല, പാതിയിൽ അറുത്തിട്ട പ്രാണിനെ ചങ്ങലക്കയ്യാൽ കുരുത്തുകണ്ടു, കാരമുള്ളുകൊണ്ട് കാലിൽ പടർന്ന ചോരയ്ക്ക് മറുമരുന്നായി മുറികൂട്ടി, കുറുന്തോട്ടി ചുവട്ടിൽ ചെന്നൊളിച്ച പകുതിയുടെ മുടിനാര് ചുരുണ്ടുകുറുകെ, പനഞ്ചുവെട്ടിൽ പാഞ്ഞൊളിച്ച മേലാളത്തേക്ക് മുടിനാരു പനങ്കുലപ്പോൽ നീണ്ടു, മലമുകളിലെ പാതാളക്കുഴിയിൽ കറുത്ത ആത്മാവിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു, കാവത്തു കുത്തി കിളച്ചതിന്മുള ചെത്തിക്കുഴിച്ചിട്ട ഉത്തി ചങ്കിലൊളിപ്പിച്ച കഥക്കെട്ടഴിച്ചു, മൂന്നടി മണ്ണു ചോദിച്ച് ചതിമെനഞ്ഞ് സ്വന്തം കുലത്തിൻ്റെ തലവനെ മണ്ണു പുതിപ്പിച്ച മേലാളൻ്റെ കഥ, ഉടയോരെല്ലാം അടിയോരായ കഥ, ഇന്നത്തെ കാടിന് നിറമില്ല മണമില്ല, മുളങ്കൂട്ടത്തിനിടയിലിരുന്ന കാവിരിക്കിളി പറഞ്ഞു, നാരയും നൂറയും കണ്ണിന് കാണുന്നതില്ല, പാതിരിക്കയ്പയും നുവപ്പൻ കയ്പും നാവ് മറന്നു, ചവിട്ടേറ്റു മെതിയാതെ കവച്ചു നടക്കാറുള്ള കരുവിളു വള്ളിയും കാണാതായി, മാരിപ്പുൽച്ചോട്ടിൽ മറഞ്ഞ പകുതിക്ക് വെള്ളിലച്ചാറിൽ ചിരിച്ചു വന്നില്ല, വെളിച്ചം പതിയാതെ പോയ പൊരുളുകൾ, ബലി കഴിക്കപ്പെട്ട ആത്മാക്കളുടെ തേങ്ങലുകൾ, പോരാട്ടങ്ങൾ, നന്മകൾ ഇനിയും എത്രയോ മറഞ്ഞു കിടപ്പുണ്ട്, തേടേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. കാടിറങ്ങും നേരം മലമുകളിലെ പാതാളക്കുഴിയിലുയർന്ന കറുത്ത ആത്മാവിൻ്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങി, കുരുതിക്കു കൂട്ടുനീ ആവാതിരിക്കുക, നീ നിന്റെ മണ്ണിനെ നീ നിന്റെ പെണ്ണിനെ നീ നിന്റെ മക്കളെ കാത്തുകൊള്ളുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. ഗോത്ര സമൂഹത്തിൽ സാമൂഹിക മാറ്റവുമായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ പഠന മുറികൾ. പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള 280 സാമൂഹ്യ പഠന മുറികളിലൂടെ അറിവിന്റെ പുതിയ വെളിച്ചം ഊരുകളിലേക്ക്. കമ്മ്യൂണിറ്റി ഹാൾ, മറ്റ് സമാന ഇടങ്ങൾ എന്നിവ കണ്ടെത്തി ഊരുകളിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ പരിശീലിപ്പിച്ച് ട്യൂട്ടർമാരാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഗൃഹപാഠങ്ങൾ ചെയ്യാനും പഠിക്കാനും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പഠന പ്രവർത്തനം നടത്തുന്നു. സാമൂഹ്യ പഠനമുറികളിലൂടെ അഭ്യസ്ത വിദ്യരായ പട്ടികവർഗ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം. കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ പണിയ വിഭാഗം കവി സിന്ധു മാങ്ങണിയൻ അവതരിപ്പിക്കുന്ന കവിതയും ജീവിതവും. വെളിച്ച പതിക്കാതെ നേരു എന്ന ഈ കവിതയിൽ ആധുനികതയുടെയും കുടിയേറ്റങ്ങളുടെയും കടന്നുകയറ്റം ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വരുത്തിവെച്ച നഷ്ടങ്ങളെ കവിതയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പഴമയിലേക്കൊന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട് എന്ന കവിതയിലെ വരികളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. വയനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു കോണിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ കരിന്തടൻ ചരിത്രവും ചങ്ങലമരവും, കാലത്തിനൊത്തു മാറുന്ന തനത് ആചാര അനുഷ്ഠാനങ്ങൾ, കാവുകൾ നിലനിൽക്കേണ്ടടുത്ത് അമ്പലങ്ങളും വിളക്കുപുരകളും പണി കഴിപ്പിക്കപ്പെടുന്നു. കാടിൻ്റെ മക്കൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് കുടിയിറക്കപ്പെടുന്നു. നിലനിൽപ്പിനായുള്ള സമരങ്ങളിൽ എത്രയോ പേർ മരണപ്പെടുന്നു
എതിർക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ധൈര്യമില്ലാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. കാടുകൾ നശിച്ചതോടെ കാട്ടുവിഭവങ്ങളായ കിഴങ്ങുവർഗ്ഗങ്ങളും ഔഷധ സസ്യങ്ങളും പഴങ്ങളും കാട്ടുപാവൽ കാട്ടുകോവൽ പോലുള്ള ഔഷധ ഗുണമേന്മയുള്ള ഇനങ്ങളെല്ലാം നഷ്ടമായി. നശിച്ചുപോയ ആവാസ വ്യവസ്ഥയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. കവിതയിൽ പറയുന്നതുപോലെ, വെളിച്ചമെത്താതെ തേഞ്ഞുമാഞ്ഞു പോയ സത്യങ്ങൾ, ബലി കഴിപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ അറിയാതെ പോയ പോരാട്ടങ്ങൾ, നന്മകൾ, ഇവയെല്ലാം തേടി കണ്ടെത്തേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. മലമുകളിലെ പാതാളക്കുഴിയിൽ നിന്നുയർന്ന ശബ്ദം, തൻ്റെ മക്കൾക്കും ജനതയ്ക്കും സ്വന്തമായി ഭൂമി വേണമെന്നാഗ്രഹിച്ച ഒരു നേതാവിൻ്റേതാണ്. നീതിമാനായ ഒരു കുലത്തിൻ്റെ തലവൻ്റേതാണ്. ചതിയും വഞ്ചനയുമില്ലാതെ അന്നന്നത്തെ അന്നത്തിന് അധ്വാനിച്ച് ആട്ടവും പാട്ടുമായി ജീവിക്കുമ്പോഴും അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ട് പൊട്ടിച്ചെറിയാൻ തൻ്റെ ജനതയെ പ്രാപ്തമാക്കാൻ തുനിഞ്ഞ ഒരു നേതാവിൻ്റേതാണ്. ഓണമെന്നതൊരു കെട്ടുകഥയാണെന്നും ചരിത്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു പക്ഷേ യാഥാർത്ഥ്യം ഇതുതന്നെയായിരിക്കാമെന്നും എനിക്ക് തോന്നുന്നു. മേലാളവർഗം ചതിച്ചുകൊന്ന ആ നീതിമാനായ തലവനെ കാത്തിരുന്ന ജനതയോട് അവർ പറഞ്ഞിരിക്കണം, പറഞ്ഞിട്ടുണ്ടാവും, ആണ്ടിലൊരിക്കൽ ദൈവമായി അദ്ദേഹം നിങ്ങളെ കാണാൻ വരുമെന്ന്. കവിതയിൽ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തിയ ഒരുവനെ അധികാരിവർഗം മണ്ണിട്ടു മൂടിയ ആത്മാവ് ഉറക്കെ പറയുന്നുണ്ട്, കുരുതിക്ക് കൂട്ടു നീ ആവാതിരിക്കുക, നീ നിന്റെ മണ്ണിനെ, നീ നിന്റെ പെണ്ണിനെ, നീ നിന്റെ മക്കളെ കാത്തുകൊള്ളുക. രണ്ടാമത്തെ കവിത നക്ഷത്രങ്ങളില്ലാത്ത ആകാശം എന്ന കവിത. ഇത് ഞാൻ ഗോത്രഭാഷയിൽ എഴുതിയതല്ല, മലയാളത്തിൽ എഴുതിയ കവിതയാണ്. കവിതയിലേക്ക് പോകാം. ഒരു കാടുണ്ടാക്കണം, കനമുള്ള കാട്, കരുത്തുള്ള കാട്, കറുത്ത കാട്. ചിന്തയിൽ ഒരു കാട് ജനിക്കുമ്പോൾ ഞാനും ഒരു കാട്ടിലായിരുന്നു. വികസനത്തിൻ്റെ ഭാഗമായി മരങ്ങൾ വെട്ടിമാറ്റി അവിടമാകെയും കോൺക്രീറ്റ് കാടുകൾ തീർക്കപ്പെട്ടിരുന്നു. സിമൻ്റ് കട്ടകൾ പാകി നാലായി പകുത്ത പെട്ടിക്കൂടിനുള്ളിൽ നിറഞ്ഞ കനത്ത ഇരുട്ടിൽ ശ്വാസം മുട്ടി ഞാൻ എൻ്റെ ആകാശം തിരിഞ്ഞു. ചുവരിൽ പതിച്ചു വെച്ചിരുന്ന ജനൽപാളിയെ കമ്പികൾ കൊണ്ട് വരഞ്ഞിട്ട വിടവുകളിലൂടെ ഒറ്റപ്പന്തലിട്ടൊരാകാശത്തെ പല ചീന്തുകളായി ഞാൻ കണ്ടു. കനമുള്ള കറുത്ത കാടിനെ പോറ്റിയ മലകൾ ഓരോന്നും മുലയറുത്ത് മുടിയറുത്ത് നാവറുത്തെടുക്കപ്പെട്ട പെണ്ണിനെപ്പോൾ ഇരുമ്പു കൈകളാൽ ബലാത്സംഗം ചെയ്തപ്പെട്ട് വിരൂപരായി നിശ്ചലം. വസുത പച്ചക്കിടാങ്ങളെ പെറ്റുപോറ്റാനൊരു ഗർഭപാത്രത്തിനായി കരഞ്ഞു. അതൊരു മഴയായി മഹാപ്രളയമായി അലച്ചാർത്തു. കുഞ്ഞിനെ പെറ്റിടാനൊരു തണൽക്കാട് തെണ്ടി തരിച്ചു നിന്നു മാൻ പെണ്ണ്. കാടറിയാതെ നാടറിയാതെ നട്ടം തിരിഞ്ഞു ആനയും പുലിയും. ശലഭങ്ങൾ പൂമണം തേടി വരണ്ടൊരാകാശത്തലഞ്ഞു. കവിതയാവാതൊരു മരം വിത്തിനുള്ളിലുറങ്ങി. ഇനി ഇവിടമൊരു കാടുണ്ടാക്കണം, കനമുള്ള കാട്, കരുത്തുള്ള കാട്, കറുത്ത കാട്, തളിരും തെളിനീരും തണലുമുള്ള കാട്, പിച്ചു ചീന്താനൊരു ചതിക്കൈകളും കടന്നെത്താവിധം കറുത്ത മരങ്ങളെ ചേർത്തുവെച്ച കാട് കാക്കണം. ഈ കവിതയിൽ വികസനം എന്ന പേരിൽ ഗവൺമെൻറ് അടക്കമുള്ള പൊതുസമൂഹം പ്രകൃതിയോടും പ്രകൃതിയെ ആശ്രയിച്ച് കാടിനെ ആശ്രയിച്ച് ജീവിതം പുലർത്തിയിരുന്ന ഗോത്രജനവിഭാഗങ്ങളോട് ചെയ്തുവരുന്ന ചൂഷണത്തിൻ്റെയും പിടിച്ചുപറിക്കലിൻ്റെയും കയ്യേറ്റത്തിൻ്റെയും നേർക്കാഴ്ചയെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാടുണ്ടാക്കണം, കനമുള്ള കാട്, കരുത്തുള്ള കാട്, കറുത്ത കാട് എന്ന് തുടങ്ങുന്ന വരികളിൽ ഒന്നിച്ചു നിൽക്കേണ്ടവർ. നമ്മൾ ഒന്നിച്ചു നിന്നാൽ ആർക്കും നമ്മെ തടയാനാവില്ല. നമുക്കെന്തും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ എല്ലാം നേടാം എന്ന ഒരു ആശയം. വികസനത്തിൻ്റെ ഭാഗമായി കാട്ടിൽ നിന്നും നാട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ജനവിഭാഗത്തിന് അശാസ്ത്രീയമായി പണികഴിപ്പിച്ച കോൺക്രീറ്റ് വീടുകളിൽ താമസിച്ചു പോരുമ്പോഴുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. ഉമിയും മണ്ണും ചാണകവും ചേർത്ത് മെഴുകിയ തറയിൽ നടന്ന കാലുകൾക്ക് സിമൻറ്റിട്ട തറകളിലെ തണുപ്പ് അസഹനീയമായി തോന്നി. അത് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കുന്ന രീതിയിൽ മെനഞ്ഞുണ്ടാക്കിയ പുല്ല് മേഞ്ഞ വീടുകളിലും ഓടുമേഞ്ഞ വീടുകളിലും താമസിച്ചു പോകുന്നവർക്ക് സിമൻ്റ് കട്ടകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ പെട്ടിക്കൂടിനുള്ളിലെ താമസം വാതരോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കി. ജീവിത രീതിയിൽ മാറ്റം വന്നു. കാട്ടിൽ നിന്ന് കിട്ടിയതും വീട്ടുവളപ്പിൽ കൃഷി ചെയ്തിരുന്നതുമായ വിഷമില്ലാത്ത ഭക്ഷ്യധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും കഴിച്ച് ആരോഗ്യത്തോടെ കഴിഞ്ഞിരുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഇന്ന് നേരെ മറിച്ചാണ്. ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഗോത്രവിഭാഗങ്ങൾക്കിടയിലും പിടിക്കപ്പെടുന്നുണ്ട്. കുടിയേറ്റങ്ങളുടെ കടന്നുകയറ്റവും കുടിയൊഴിപ്പിക്കലും മൂലം
സാംസ്കാരികമായി വന്ന മാറ്റങ്ങൾ, തലമുറകളായി കൈമാറി വന്ന ആചാരാനുഷ്ഠാനങ്ങൾ, കൃഷിരീതികൾ, വിത്തിടുന്നതിന് മുന്നേ ചെയ്തിരുന്ന ആചാരങ്ങൾ, ഭൂമിപൂജ, സ്ഥലപരിമിതി മൂലം ഉപേക്ഷിച്ച കന്നുകാലി വളർത്തൽ, ഇങ്ങനെ കാലങ്ങളായി ജീവിച്ചു വളർന്ന മണ്ണുവിട്ട് മാറി താമസിക്കുമ്പോൾ ആചാരത്തിൻ്റെ ഭാഗമായിരുന്ന നായാട്ട് പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന് നിർബന്ധിതരായി എന്ന് വേണം പറയാൻ. മുയൽ കാട്ടാട് പോലുള്ള മൃഗങ്ങളെ വേട്ടയാടി ഇറച്ചി കാഴ്ച വെച്ച് പങ്കിട്ടെടുത്ത് ആഘോഷമായി കഴിച്ചിരുന്നു. അവിടെ ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു, പങ്കുവെക്കലുകൾ ഉണ്ടായിരുന്നു. കാടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയതിനാൽ കാട്ടുവിഭവങ്ങൾ ശേഖരിക്കുന്നതിലും തടസ്സമായി. ഇതൊരു ഉപജീവന മാർഗമായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരം പച്ചമരുന്ന്, കാട്ടുതേൻ ശേഖരണം, നെല്ലിക്ക, മാങ്ങ ഇവയുടെ ശേഖരണമൊന്നും നടക്കാതെയായി. ഉപജീവന മാർഗം തടസ്സപ്പെട്ടു എന്ന് വേണം പറയാൻ. ഔഷധ സസ്യങ്ങൾ ശേഖരിക്കാനാവാത്തതുമൂലം പാരമ്പര്യമായി കൈമാറി വന്നിരുന്ന പാരമ്പര്യ വൈദ്യവും നിലച്ചു. മെഡിക്കൽ സെൻ്ററുകളെയും ആശുപത്രികളിലെയും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഇടങ്ങളിലേക്കെല്ലാം ഗോത്രവിഭാഗത്തിന് കൂടെ ഓടിപ്പാഞ്ഞ് നടക്കേണ്ട അവസ്ഥ. പണത്തിന് ആർത്തിമൂത്ത അധികാരവർഗത്തിൻ്റെയും കൊള്ളക്കാരുടെയും കാട്ടിലെ മരം മുറിയും കയ്യേറ്റവും ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു. കാട്ടുമൃഗങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി നാട്ടിലേക്കിറങ്ങി. കാട്ടുതീയും രാത്രിവേട്ടയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും സസ്യജാലങ്ങളുടെയും വംശനാശ ഭീഷണിക്ക് തന്നെ കാരണമായി. ചിലതൊക്കെയും നശിച്ചുപോയി. പാവപ്പെട്ട കാടിൻ്റെ മക്കളെ പൊതുസമൂഹം ശരിക്കും ചൂഷണം ചെയ്തു. ഇന്നും പണിക്ക് വിളിച്ച മുതലാളിയുടെ വക കൂലിക്ക് പകരം മദ്യസൽക്കാരം. പണിക്കൂലിയിൽ നിന്നും മദ്യത്തിൻ്റെ പണം എടുത്ത ശേഷം ബാക്കിയെ അന്നത്തിന് അന്നത്തെ കൂലിയുണ്ടാവും. ഇതുകൊണ്ട് വേണം വീട്ടിലെ ആവശ്യങ്ങൾ നടത്താൻ. ഊരുകളിലുള്ളവർക്ക് മദ്യം നൽകി സ്വാധീനിച്ച് പെൺകുട്ടികളെയും ഭാര്യമാരെയും ശാരീരികമായി ഉപയോഗിക്കുന്നു. അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെയും നോക്കി അവരുടെ ജീവിതം ഇരുട്ടിലാവും. രാഷ്ട്രീയ പാർട്ടികളുടെ പൂണ്ടുവിളയാട്ടം ഊരുകളിലേക്ക് പരക്കുമ്പോൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നിരുന്ന ആളുകൾ പല ചേരികളായി തമ്മിൽ കലഹിക്കുന്നു. ചേരിപ്പോരുകൾ അവനവനിലേക്ക് തന്നെ ഉൾവലിയുന്ന അവസ്ഥ. അവിടെ ഒന്നിച്ചു കൂടലുകളില്ല, പരസ്പര സഹായമില്ല, സ്നേഹമില്ല, ആഘോഷങ്ങളില്ല. മതത്തിൻ്റെ സ്വാധീനം കാവുകളെയും തനത് ആചാരാനുഷ്ഠാനങ്ങളെയും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കായി. മതമാറ്റങ്ങൾ ഊരുകളിൽ കുരിശുവരയും കരഘോഷങ്ങളും പൂജാമുറികളും കാണാതെ പഠിച്ച മന്ത്രോച്ചാരണങ്ങളും മണിയൊച്ചയും ഒരു ജനതയെ അവൻ്റെ സംസ്കാരത്തെ എല്ലാം നശിപ്പിച്ചു. മടുത്തു. ഇതല്ല നമ്മുടെ ജീവിതം, ഇതല്ല നമ്മുടെ സംസ്കാരം. നമുക്ക് നമ്മളാവേണ്ടതുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മെ നശിപ്പിക്കാൻ നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. നമുക്കൊന്നിക്കണം. ഒന്നിച്ചു നിന്നാൽ, ഒത്തു നിന്നാൽ ഒരു ചതിക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. കൈകളെ ചങ്ങലക്കെട്ടുകളാക്കി നമുക്ക് ഒന്നിച്ച് ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഇനി ഇവിടം ഒരു കാടുണ്ടാക്കണം. കനമുള്ള കാട്, കരുത്തുള്ള കാട്, പിച്ച് ചീന്താനൊരു ചതിക്കൈകളും കടന്നെത്താവിധം കറുത്ത മരങ്ങളെ ചേർത്ത് വെച്ച കാട് കാക്കണം. എൻ്റെ കവിതകൾക്കൊരു രാഷ്ട്രീയമുണ്ട്. എൻ്റെ ജനതയ്ക്കു വേണ്ടി ഉയരുന്ന ശബ്ദങ്ങളിലൊന്നായി മാറാൻ ഈ കവിതകൾക്ക് കഴിയുമെങ്കിൽ അതൊരു വിജയമാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ആദിവാസി ഗോത്രജനതയ്ക്കിടയിൽ നിന്നും സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിയിച്ച് മുന്നേറുന്ന ഒത്തിരി പേരുണ്ട്. കലാകാരന്മാർ, എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകർ, എല്ലാവർക്കും അവരവരുടെ കഴിവിൽ ശോഭിക്കാൻ കഴിയട്ടെ, ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധരായിരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.